ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും യോ പ്രോഷയുടെ മറ്റൊരു ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ടേബിൾ റണ്ണറിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഗ്രീൻ പോർഷൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കി ഇന്ന് ഈ ട്യൂട്ടോറിയലിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഈ വൈറ്റ് പോർഷൻസ് ആണ് രണ്ട് പാറ്റേൺസ് ഉണ്ട് ഒന്ന് ഈ സ്ക്വയർ ആണ് മറ്റൊന്ന് ഇതാണ് ഈ പാറ്റേൺ നമ്മൾ രണ്ട് എൻസിലാണ് യൂസ് ചെയ്യുന്നത് രണ്ട് അറ്റങ്ങളിലാണ് ഈ പാറ്റേൺ യൂസ് ചെയ്യുന്നത് അപ്പം നോക്കാം നമുക്ക് എങ്ങനെയാണ് ഈ സ്ക്വയർ ഉണ്ടാക്കുന്നതെന്ന് ഈ സ്ക്വയർ വരുന്നത് സെൻട്രൽ പോർഷൻസിലാണ് സ്ക്വയറിനായിട്ട് നമ്മൾ ഒരു ഫൗണ്ടേഷൻ ചെയിൻ ആണ് ചെയ്യുക ഫൗണ്ടേഷൻ ചെയിൻ അമ്പത്തഞ്ച് ചെയിൻസിന്റെ ഫൗണ്ടേഷൻ ചെയിൻ അത് കഴിഞ്ഞ് നാലാമത്തെ ചെയിൻ തൊട്ട് ഓരോ സ്റ്റിച്ചിലും ഓരോന്നായി അമ്പത്തൊന്ന് ഡബിൾ ക്രോഷ് മൊത്തം നമുക്കപ്പോൾ അമ്പത്തിരണ്ട് ഡബിൾ ക്രോഷൻ ഉണ്ടായിരിക്കുന്നതാണ് ആദ്യത്തെ ഡബിൾ ക്രോഷ് എന്ന് പറയുന്നത് ആ റിട്ടേണിംഗ് ചെയിൻ ആണ് ആ ചെയിൻ ത്രീ അപ്പോൾ അടുത്ത റോയിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ റോയിന് വർക്ക് ഒന്ന് ടേൺ ചെയ്യുക ചെയിൻ ത്രീ ചെയ്യുക ഈ ചെയിൻ ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഡബിൾ ആയിരിക്കും തൊട്ടടുത്ത രണ്ട് സ്റ്റിച്ചുകളിൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ വെച്ച് ചെയ്യും അപ്പോൾ മൂന്ന് ഡബിൾ ക്രോഷ് മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്ത് രണ്ട് ചെയിൻ ചെയ്യുക അടുത്ത രണ്ട് സ്റ്റിച്ച് നമ്മൾ വർക്ക് ചെയ്യില്ല സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഡബിൾ ക്രോഷ ചെയ്യും നാലാമത്തേലും നമ്മൾ ഡബിൾ ക്രോഷ ചെയ്യും അപ്പോൾ രണ്ട് ഡബിൾ ക്രോഷ ആയിട്ട് രണ്ട് സ്റ്റിച്ചുകളിൽ ഈ റൗണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ഓരോ ഡബിൾ ക്രോഷയിലും ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ വെച്ച് ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ റൗണ്ടിൻ്റെ എൻ്റിലെത്തിയിട്ടുണ്ട് നമുക്കിനി അഞ്ച് സ്റ്റിച്ചും കൂടി വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അടുത്ത രണ്ടെണ്ണം സ്കിപ്പ് ചെയ്ത് രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതാണ് അവസാനത്തെ ഡബിൾ ക്രോഷ്യ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ചെയിനിൻ്റെ മുകളിലാണ് ചെയിൻ ത്രീയുടെ മൂന്നാമത്തെ ചെയിൻ്റെ മോള് നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചെയിൻ ത്രീ ചെയ്ത് നമ്മൾ വർക്ക് ടേൺ ചെയ്തു രണ്ട് ഡബിൾ ക്രോഷ ചെയ്യും ഡബിൾ ക്രോഷകളുടെ മുകളിൽ രണ്ട് ഡബിൾ ക്രോഷ ഓരോന്നിൻ്റെ മുകളിൽ ഓരോന്ന് മൂന്ന് ഡബിൾ ആയി ഈ ചെയിൻ സ്പേസിലും കൂടി നമ്മൾ ഓരോന്ന് വർക്ക് ചെയ്യും ഈ റൗണ്ട് തൊട്ടായിരിക്കും നമുക്ക് റിപ്പീറ്റേഷൻ വരുന്നത് അതായത് ഈ റൗണ്ട് തൊട്ടാണ് നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ചെയിൻ ടു വീണ്ടും താഴെ ചെയ്ത പോലെ തന്നെ അടുത്ത രണ്ട് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് അടുത്ത രണ്ടിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇനി ഈ റൗണ്ട് തൊട്ട് നമ്മൾ ചെയിൻ സ്പേസസിൽ മാത്രമേ ഡബിൾ ക്രോഷ് ചെയ്യുള്ളൂ ആദ്യം അവസാനം മാത്രമേ നമ്മൾ ഒരു ചെയി വരുകയുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ചെയിൻ സ്പേസിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ തേർഡ് റൗണ്ടിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട് ചെയിൻ സ്പേസിൽ രണ്ട് ഡബിൾ ക്രോഷ് വർക്ക് ചെയ്തു ഇനി ബാക്കി മൂന്നെണ്ണം നമ്മൾ ഈ സൈഡിൽ നമുക്ക് അഞ്ച് ഡബിൾ ക്രോഷ് വന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്കിനി മൂന്ന് ഡബിൾ ക്രോഷ് വർക്ക് ചെയ്യാനുണ്ട് ആദ്യത്തെ രണ്ട് ഡബിൾ ക്രോഷുകളുടെ മുകളിലാണ് മൂന്നാമത്തെ ചെയിൻ ത്രീയുടെ മുകളിൽ പിന്നെ നാലാമത്തെ റൗണ്ടിന് വേണ്ടി വീണ്ടും നമ്മൾ ചെയിൻ ത്രീ ചെയ്തു ആദ്യത്തെ ഡബിൾ ക്രോഷകളുടെ മുകളിൽ ഓരോന്ന് വെച്ച് രണ്ട് ഡബിൾ ക്രോഷ ചെയ്തു വീണ്ടും നമ്മൾ താഴെ ചെയ്തുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് ചെയിൻ സ്പീസസ്സിൽ രണ്ട് ഡബിൾ ക്രോഷ വെച്ച് അപ്പം നമ്മളിവിടെ നാലാമത്തെ റൗണ്ടിൻ്റെ എൻഡിലെത്തി നമുക്ക് അഞ്ച് ഡബിൾ ക്രോഷ ഉണ്ട് ഇവിടെ പക്ഷെ നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണം സ്കിപ്പ് ചെയ്ത് അവസാനത്തെ മൂന്നെണ്ണത്തിലാണ് വർക്ക് ചെയ്യുക മൂന്നാമത്തെ ഡബിൾ ക്രോഷ് ചെയിൻ ത്രീയുടെ മൂന്നാമത്തെ ചെയിൻ്റെ മുകളിൽ നാല് റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടൊരു പതിനെട്ട് റൗണ്ട്സ് ആവുന്നതുവരെ അതായത് ഇനി ഒരു പതിനാല് റൗണ്ട്സ് കഴിയുന്നവരെ നമ്മൾ ഈ മൂന്നാമത്തെയും നാലാമത്തെ റൗണ്ട്സ് ഓൾട്ടർനേറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യും അതായത് ഇനി മൂന്നാമത്തെ റൗണ്ട് ചെയ്യും വീണ്ടും നാലാമത്തെ നാല് മൂന്ന് അങ്ങനെ മാറി മാറി നമ്മൾ പതിനെട്ട് റോസ് വരെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്ക്വയറിന് ഫിനിഷ് ചെയ്യണേന്ന് അപ്പം ഞാനിവിടെ പതിനെട്ട് റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ വെച്ച് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ് സ്റ്റാർട്ടിംഗ് ചെയിൻ ത്രീ ഓരോ സ്റ്റിച്ചിലും നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്യുന്നതാണ് ചെയിൻ ടു സ്പേസിൽ രണ്ട് ഡബിൾ ക്രോഷ് ഡബിൾ ക്രോഷുകളുടെ മുകളിൽ ഡബിൾ ക്രോഷ് ഇങ്ങനെ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തു ഈ സ്ക്വയർ മാത്രമായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയിൻ വൺ ചെയ്ത് ഈ സ്ക്വയറിനെ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് ഈ സ്ക്വയർസ് നമ്മൾ സെൻറ്ററിൽ വെക്കാനാണ് യൂസ് ചെയ്യുന്നത് സെന്ററിലേക്കുള്ള ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് ഈ സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ റോ വിട്ട് അടുത്തതും വിട്ട് മൂന്നാമത്തെ റോവിൽ അതായത് ഇങ്ങനെ രണ്ട് റോ വിട്ട് മൂന്നാമത്തെ റോവിൽ ഈ ഒരു സ്പേസിൽ നമ്മൾ ഏഴ് ഡബിൾ ക്രോഷയാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഇവിടെ സെവൻ ഡബിൾ ക്രോഷ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി നമ്മൾ തൊട്ടടുത്ത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത റോയിൽ ഡബിൾ ക്രോഷയുടെ ഇങ്ങനെ വച്ച് ഒരു സിംഗിൾ ക്രോഷ ചെയ്യും വീണ്ടും അടുത്ത റോ സ്കിപ്പ് ചെയ്ത് തൊട്ടടുത്തതിൽ നമ്മൾ വീണ്ടും ഏഴ് ഡബിൾ ക്രോഷ ചെയ്യണം അടുത്ത ഡബിൾ ക്രോഷ് സെറ്റ് കംപ്ലീറ്റ് ചെയ്തു വിട്ട് തൊട്ടടുത്തേല് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യും ഇനി നമ്മൾ ഈ പത്താമത്തെ റോയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഈ റോയിൽ നമ്മൾ ഒരു ഷെല്ലാണ് ചെയ്യുന്നത് ചെയിൻ ത്രീ ഡബിൾ ക്രോഷേ ചെയിൻ ടു ഡബിൾ ക്രോഷ ഒരു ഷെല്ല് വർക്ക് ചെയ്തു അടുത്ത റോ സ്കിപ്പ് ചെയ്തു തൊട്ടടുത്തേൽ ഷെല്ല് വർക്ക് ചെയ്തു വീണ്ടും രണ്ട് ചെയിൻ തൊട്ടടുത്ത സ്കിപ്പ് ചെയ്ത് അടുത്തതിൽ ഒരു ഷെല്ല് നമ്മളിവിടെ നാല് സെറ്റ് ഷെല്ല് വർക്ക് ചെയ്തു ചെയിൻ ത്രീ സ്പേസ് ഇടയ്ക്ക് വെച്ചു ഓൾട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള റോസിൽ ഒന്നരാടം റോസിലാണ് നമ്മൾ ഷെല്ല് ചെയ്തത് ഇനി വീണ്ടും ചെയിൻ ത്രീ ചെയ്ത് ഈ കോർണർ സ്പേസിൽ അതായത് ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ മുകളിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോവുകയാണ് ട്രിപ്പിൾ ക്രോഷെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ കോർണറിൽ മൂന്ന് സെറ്റ് ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്തത് അതായത് രണ്ട് ട്രിപ്പിൾ ക്രോഷയുടെ സെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് രണ്ട് ചെയിനും വെച്ച് വീണ്ടും നമ്മൾ ഈ സൈഡിൽ നാല് ഷെല്ലാണ് ചെയ്യാൻ പോകുന്നത് ഇനി ഈ സൈഡിൽ നമ്മൾ ഷെല്ലുകൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്റ്റിച്ചുകൾ കൃത്യമായിട്ട് കാണാം അപ്പോൾ അത് കാരണം ആറ് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് അതായത് ആറ് ഡബിൾ ക്രോഷ കഴിഞ്ഞ് ആറിനും ഏഴിനും ഇടയിലുള്ള സ്പേസിലാണ് നമ്മൾ ഷെല്ല് വർക്ക് ചെയ്യാൻ പോകുന്നത് നാല് സെറ്റ് ഷെല്ല് വർക്ക് ചെയ്യും ചെയിൻ ത്രീ സ്പേസ് വെച്ച് ഇടയിൽ ചെയിൻ ത്രീ സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും നാല് ഷെല്ല് വെച്ച് ചെയ്തിട്ടുണ്ട് സെൻറ്ററിൽ ട്രിപ്പിൾ ക്രോഷയുടെ ഒരു പാറ്റേൺ അപ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഷെല്ലിൻ്റെ സെൻറ്ററിലെത്തിയിട്ടുണ്ട് അഞ്ച് ഡബിൾ ക്രോഷ് ചെയ്യണം അപ്പോൾ അതിന് ആദ്യം തന്നെ ചെയിൻ ത്രീ നാല് ഡബിൾ ക്രോഷ് ഇവിടെ രണ്ട് പോപ്കോൺ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പോപ്കോൺസ് ഇടയ്ക്ക് ചെയിൻ ത്രീയും പോപ്കോൺ സ്റ്റിച്ചിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ പോപ്കോൺ സ്റ്റിച്ച് ഫ്ലവർ എന്ന വീഡിയോ കണ്ടാൽ മതി എൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലും കൊടുക്കുന്നതാണ് ചെയിൻ ത്രീ ചെയ്ത് ഈ രണ്ട് ഷെല്ലിന് ഇടയിൽ ഒരു ഷെൽ ചെയ്തു വീണ്ടും ചെയിൻ ത്രീ ചെയ്ത് അടുത്ത ഷെല്ലുകൾക്ക് ഇടയിൽ ഒരു ഷെല്ല് ഇനി ട്രിപ്പിൾ ക്രോഷ് സെറ്റ്സിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ചെയിൻ സ്പേസസിൽ രണ്ട് ഷെല്ല് വർക്ക് ചെയ്യും ആ ഷെല്ലുകൾക്കിടയിൽ ഏഴ് ചെയിൻ സ്പേസ് ഉണ്ടാവും അപ്പം ഞാനിവിടെ ഷെല്ല് ചെയ്തു ചെയിൻ സെവൻ ചെയ്തു വീണ്ടും ഷെല് ഇനി ഇവിടെ ചെയ്തത് തന്നെ നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം അതായത് ഷെല്ലുകൾക്കിടയിൽ ഷെല്ലും ഇടയ്ക്ക് ചെയിൻ ത്രീയും വീണ്ടും അവസാനം പോപ്കോൺ ഫ്ലവർ സ്റ്റിച്ചും അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാറ്റേൺ ഉണ്ടായിട്ട് വർക്ക് ടേൺ ചെയ്ത് നമ്മൾ വീണ്ടും ഈ ചെയിൻ സ്പേസിൽ രണ്ട് പോപ്കോണാണ് വർക്ക് ചെയ്യാൻ പോണേ ചെയിൻ ത്രീ ഫോർ ഡബിൾ റോഷസ് ഈ റൗണ്ടിൽ പോപ്കോൺസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട് നമ്മൾ സാധാരണ പോപ്കോൺ ചെയ്യുന്ന പോലെയല്ല കാരണം പോപ്കോൺ ചെയ്യുമ്പോൾ അഞ്ച് ഡബിൾ ക്രോഷിയാണ് വേണ്ടത് നമ്മൾ സാധാരണ പോലെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ പോപ്കോൺ തിരിഞ്ഞു വരും അപ്പോൾ അത് തിരിഞ്ഞു വരാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യും മറ്റേ വശത്തു നിന്നാണ് ഇൻസേർട്ട് ചെയ്യുന്നത് ഇൻസേർട്ട് ചെയ്ത് പുള്ളി എന്നാണ് അപ്പോൾ നമ്മുടെ പോപ്കോൺസ് എല്ലാം ഒരേ ഡയറക്ഷനിൽ ആയിരിക്കും അല്ലെങ്കിൽ അപ്പ നല്ല സൈഡിലും ചീത്ത സൈഡിലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നിൽക്കും അപ്പോൾ അത് ആ ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഓൾട്ടർനേറ്റ്സ് റൗണ്ട്സ് വരുമ്പോൾ നമ്മൾ ഇതുപോലെയാണ് ചെയ്യാൻ പോകുന്നത് സോ ചെയിൻ ത്രീ ചെയിൻ സ്പേസില് രണ്ട് ഷെല്ലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മളിവിടെ രണ്ട് ഷെല്ല് വർക്ക് ചെയ്തു ചെയിൻ ത്രീ സ്പേസ് വെച്ച് ഇനി അടുത്ത ഷെല്ല് അതായത് ട്രിപ്പിൾ ക്രോഷയുടെ ഇടയിൽ ചെയ്ത ഷെല്ല് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ സെവൻ ചെയിൻ സ്പേസിൽ പത്ത് ഡബിൾ ക്രോഷയാണ് ചെയ്യാൻ പോകുന്നത് ഈ സൈഡിൽ ചെയ്ത് അത് തന്നെ ഇവിടെയും റിപ്പീറ്റ് ചെയ്തു വീണ്ടും നമ്മൾ രണ്ട് പോപ്കോൺസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓൾട്ടർനേറ്റ് റൗണ്ട്സിൽ വരുമ്പോൾ പോപ്കോൺ ശ്രദ്ധിക്കുക ഇൻസേർട്ട് ചെയ്യേണ്ടത് ബാക്ക് സൈഡിൽ നിന്ന് ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് പിന്നെ അടുത്ത റൗണ്ടിൽ വീണ്ടും സാധാരണ പോപ്കോൺസ് രണ്ടെണ്ണം ഉണ്ടാക്കുക ചെയിൻ ത്രീ സ്പേസ് ഇടയിൽ വെച്ച് ഈ ചെയിൻ സ്പേസസിൽ ഓരോ ഷെല്ലും ചെയ്യുന്നതാണ് അപ്പം ഞാനിവിടെ നാലാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു നാലാമത്തെ റൗണ്ടിന് ഷെല്ലുകൾ ചെയ്തു രണ്ടെണ്ണം ചെയിൻ സ്പേസസിൽ ഈ പത്ത് ഡബിൾ ക്രോഷ് നമ്മൾ ചെയ്തിരുന്നതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ് ചെയിൻ വൺ ഡബിൾ ക്രോഷ് വെച്ച് പത്തെണ്ണം ചെയ്തിട്ടുണ്ട് വീണ്ടും ഈ സൈഡിൽ ഇവിടെ ചെയ്ത പോലെ തന്നെ രണ്ട് ഷെല്ല് ചെയ്തു പോപ്കോൺ സ്റ്റിച്ചിൻ്റെ മുകളിൽ പോപ്കോൺ ചെയ്തു അഞ്ചാമത്തെ റൗണ്ടിനുള്ള പോപ്കോണും ചെയ്തിട്ടുണ്ട് അഞ്ചാമത്തെ റൗണ്ടിന് വേണ്ടി നമ്മൾ റിവേഴ്സ് പോപ്കോൺ ആണ് ചെയ്യുന്നത് ഓൾട്ടർനേറ്റ് റൗണ്ട്സ് വരുമ്പോൾ നമുക്ക് റിവേഴ്സ് പോപ്കോൺ ആണ് ഉണ്ടായിരിക്കുന്നത് പഞ്ചാമത്തെ റൗണ്ടിന് വേണ്ടി റിവേഴ്സ് പോപ്പ് കോൺ ചെയ്തു ഷെല്ലിനകത്ത് ഷെല്ല് വീണ്ടും അടുത്ത ഷെല്ലിൽ ഷെൽ ചെയ്യാം ചെയിൻ ത്രീ സ്പേസ് ഇടയ്ക്ക് വന്ന് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ചെയിൻ സ്പേസിലും സിംഗിൾ ക്രോഷാണ് ഇടയിൽ ചെയിൻ ത്രീ സ്പേസ് ഉണ്ടാവും സിംഗിൾ ക്രോഷ് ചെയിൻ ത്രീ സിംഗിൾ ക്രോഷ് ഈ റൗണ്ട് നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം ഇപ്പറത്ത് ചെയ്ത പോലെ തന്നെ രണ്ട് ഷെല്ല് ഷെല്ലിനുള്ളിൽ ചെയ്ത് പോപ്കോൺസും ചെയ്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നു ഇപ്പോൾ നമ്മളിവിടെ അഞ്ചാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് നമുക്കിവിടെ എട്ട് ചെയിൻ ത്രീ ലൂപ്സ് കിട്ടിയിട്ടുണ്ട് രണ്ട് ഷെല്ലിൽ ഷെൽ ചെയ്ത് പോപ്കോൺ ചെയ്ത് ആറാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആറാമത്തെ റൗണ്ടിന് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ ഷെല്ല് സ്കിപ്പ് ചെയ്ത് തൊട്ടടുത്ത ഷെല്ലിൽ ഷെല്ല് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ഷെല്ല് സ്കിപ്പ് ചെയ്തത് ഇനി വീണ്ടും ചെയിൻ ത്രീ ചെയ്ത് ഈ ചെയിൻ സ്പേസസിൽ നമ്മൾ സിംഗിൾ ക്രോഷെയാണ് ചെയ്യാൻ പോകുന്നത് ഇനി ചെയിൻ ത്രീ സിംഗിൾ ക്രോഷ് ചെയിൻ ത്രീ സിംഗിൾ ക്രോഷ് ഈ ീതിയിൽ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അപ്പം നമ്മളിവിടെ ആറാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു ഏഴ് ചെയിൻ ത്രീ ലൂപ്സ് കിട്ടിയിട്ടുണ്ട് വീണ്ടും ആദ്യത്തെ ഷെല്ലിൽ ഷെൽ വർക്ക് ചെയ്തു രണ്ടാമത്തെ ഷെല്ല് സ്കിപ്പ് ചെയ്ത് പോപ്കോൺ ചെയ്തു ഏഴാമത്തെ റൗണ്ടിനായിട്ട് പോപ്കോണും ഷെല്ലിൽ ഷെല്ലും ചെയ്തിട്ടുണ്ട് ഈ റൗണ്ടായിരിക്കും ഇനി നമ്മൾ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് ഒരു ചെയിൻ ത്രീ സ്പേസ് ലൂപ്പ് വരുന്നത് വരെ നമ്മൾ ഈ സെയിം പ്രോ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഒരു ചെയിൻ ത്രീ ലൂപ്പ് വരുന്നത് വരെ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് വർക്ക് ചെയ്യാമെന്ന് അപ്പോൾ നമ്മളിവിടെ പന്ത്രണ്ട് റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്കിവിടെ ഒരു ചെയിൻ ലൂപ്പായി ചെയിൻ ത്രീയുടെ ഒരു ലൂപ്പായിട്ട് എത്തി ആയിട്ടുണ്ട് പതിമൂന്നാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് പോപ്കോൺ ഷെല്ലിൻ്റെ സെറ്റും ഒരു ഷെല്ലിൽ ഒരു ഷെല്ലും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചെയിൻ ത്രീ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാണ് ചെയിൻ ത്രീ സിംഗിൾ ക്രോഷെ ചെയിൻ ത്രീ ചെയ്തിട്ട് വീണ്ടും ഷെല്ലിൽ ഷെല്ലും പോപ്കോണിൻ്റെ സ്പേസിൽ പോപ്കോൺ സെറ്റും അപ്പോൾ നമ്മളിവിടെ പതിമൂന്നാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു പതിനാലാമത്തെ റൗണ്ടിന് വീണ്ടും നമ്മൾ പോപ്കോൺ സെറ്റും ഷെല്ലും ചെയ്യും വീണ്ടും ഷെല്ലാണ് ചെയ്യുന്നത് ഈ ഷെല്ലുകൾക്കിടയിൽ നമ്മൾ ചെയിൻ ത്രീ വെച്ചാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പതിനാലാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു പതിനഞ്ചാമത്തെ റൗണ്ടിന് വേണ്ടി ഒരു പോപ്കോൺ സെറ്റ് ചെയ്തു ഇനി നമ്മൾ ചെയിൻ ത്രീ ചെയ്ത് ഈ ചെയിൻ ത്രീ സ്പേസിൽ അതായത് രണ്ട് ഷെല്ലുകൾക്കിടയിലുള്ള സ്പേസിലാണ് ഒരു ഷെല്ല്ല് വരയ്ക്കാൻ പോകണം വീണ്ടും പോപ്കോൺ സെറ്റ് പിന്നെ ഇനി പതിനാറാമത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പോപ്കോൺ ചെയ്തു സെറ്റ് ചെയ്തു ഈ ചെയിൻ ടു സ്പേസിലൊരു സിംഗിൾ ക്രോഷേ ചെയ്യും വീണ്ടും പോപ്കോൺ സെറ്റ് അപ്പോൾ നമ്മുടെ പതിനേഴ് റൗണ്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പതിനാറാമത്തേല് നമ്മൾ പോപ്കോണും ചെയിൻ സിംഗിൾ ക്രോഷയും ചെയിൻ ത്രീ സിംഗിൾ ക്രോഷ് ചെയിൻ ത്രീ പോപ്കോൺ ആണ് ചെയ്തത് പതിനേഴാമത്തെ റൗണ്ടിൽ നമ്മൾ പോപ്കോണും ചെയിൻ ത്രീയും പോപ്കോണാണ് ചെയ്തത് ഇനി നമ്മൾ അവസാനത്തെ റൗണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്പേസിലൊരു പോപ്കോൺ ചെയ്ത് അവസാനിപ്പിക്കാണ് ചെയ്യുന്നത് പോപ്കോൺ സെറ്റാണ് ചെയ്യുന്നത് അത് ചെയ്ത് അവസാനിപ്പിക്കാനാണ് പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ സ്പേസ് വരെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം ിപ്പ് സ്റ്റിച്ചസ് അപ്പം നമ്മൾ മൂന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എത്തി ചെയിൻ ത്രീ ചെയ്തു ഇനി നാല് ഡബിൾ ക്രോഷയും കൂടി ചെയ്യാം പോപ്കോൺ കംപ്ലീറ്റ് ചെയ്യും ചെയിൻ ത്രീ ഒരു പോപ്കോൺ കൂടി ഫൈവ് ഡബിൾ ക്രോഷസ് chain one, cut the ഇപ്പം നമ്മുടെ കോർണർ പാറ്റേൺ റെഡി ആയിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു വർക്കും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് യാൻ ജോയിൻ ചെയ്ത് ഈ കോർണറിൽ യാൻ ജോയിൻ ചെയ്യാം നമുക്ക് വൺ ചെയ്ത് ആ സെയിം സ്പേസിലൊരു സിംഗിൾ ക്രോഷ് പിന്നെ നമ്മൾ അടുത്ത ആറ് ഡബിൾ ക്രോഷ് സ്കിപ്പ് ചെയ്ത് ആറാമത്തെയും ഏഴാമത്തേൻ്റെ ഇടയിൽ ആ ഏഴ് ഡബിൾ ക്രോഷയാണ് ചെയ്യാൻ പോകുന്നത് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഡബിൾ ക്രോഷീസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിംഗിൾ ക്രോഷ് വീണ്ടും അടുത്ത ആറ് ഡബിൾ ക്രോഷ്സ് സ്കിപ്പ് ചെയ്ത് ഏഴാമത്തെ ആറാമത്തെയും ഏഴാമത്തേൻ്റെ ഇടയിൽ ഒരു സിംഗിൾ ക്രോഷ് വീണ്ടും ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും ആറ് സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്ത് ആറിൻ്റെ ഏഴിൻ്റെ ഇടയിൽ ഏഴ് ഡബിൾ ക്രോഷ് ചെയ്ത് അതേ സ്പേസിൽ സിംഗിൾ ക്രോഷ് ചെയ്ത് സിംഗിൾ ക്രോഷ് ചെയ്ത് ചെയിൻ വൺ ചെയ്ത് ആൻഡ് കട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ രണ്ട് കോർണേഴ്സും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ പാർട്സും വൈറ്റ് പാർട്സും ഇതുപോലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു ടേബിൾ റണ്ണറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിനും ഇടാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവരെ ടേക്ക് കെയർ സ്റ്റേ സേഫ്